അക്കോട്ടിക് ടെറസ് അക്കോട്ടിക് ലാർവൽ ലൈഫ് ആൻഡ് ടെറസ്ട്രിയൽ അഡൽറ്റ് ലൈഫ് അതായത് ഈ ഉഭയജീവികളെന്ന് പറഞ്ഞാൽ വെള്ളത്തിലും അതുപോലെ കരയിലും ഒരുപോലെ ജീവിക്കുവാൻ ശേഷിയുള്ളവർ അല്ലെങ്കിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള അനിമൽസിനെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ഉഭയജീവികൾ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഫീബിയൻസിനെ അക്കോട്ടിക് ലാർവൽ ലൈഫും അതായത് ലാർവ മിക്കവാറും അക്കോട്ടിക്കിലായിരിക്കും ഒരു ജലത്തിലായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ അത് അഡൾറ്റ് ആയി മാറുമ്പോൾ അത് ടെറസ്ട്രിയൽ ലൈഫ് എൻജോയ് ചെയ്യുകയും ചെയ്യും ഫോർ ബ്രീഡിങ് ദ റിക്വയർ വാട്ടറി എൻവറോൺമെന്റ് അതായത് അവരുടെ പ്രജനനത്തിന് അവർക്ക് വാട്ടറി എൻവിറോൺമെന്റ് വളരെ അത്യാവശ്യമാണ് കാരണം അവരിൽ എക്സ്റ്റേണൽ ഫർട്ടിലൈസേഷൻ അഥവാ ബീജ സംയോജനമാണ് നടക്കുന്നത് ആയതിനാൽ വെള്ളത്തിൻ്റെ അത്യാവശ്യം ഉണ്ട് അവർക്ക് ഇനി ദേഹാവ് മോയിസ്ഡ് സ്കിൻ വിതഔട്ട് സ്കെയിൽസ് അതായത് സ്കിന്ന് വളരെ മോയിസ്ഡ് ആണ് വഴുവഴുപ്പുള്ളതായിരിക്കും സ്ലിപ്പറിയാണ് കാരണം അവർക്ക് സ്കെയിൽസ് ഇല്ല ഇനി ഇവർക്ക് പെൻഡാഡക്റ്റയിൽ ലിംസ് ആണുള്ളത് എന്താണ് പെൻഡാഡക്റ്റയിൽ ലിംസ് എന്ന് പറഞ്ഞാൽ കൈകളിലും കാലുകളിലും അഞ്ച് വിരലുകൾ ഉണ്ടാകും അതാണ് പെൻഡാഡക്റ്റൈൽ ലിംസ് ഇനി ടിംബാനം റെപ്രസെന്റ് ദ ഇയർ അതായത് നമ്മളെപ്പോൾ ഉള്ള ചെവിക്കുട അഥവാ പിന്നെ ഇല്ല അവരുടെ ചെവി ആരംഭിക്കുന്നത് തന്നെ ടിംബാനം അഥവാ കർണപടത്തിലാണ് ആരംഭിക്കുന്നത് ഹാർട്ട് മൂന്ന് ചേംബറുകളാണ് അവരുടെ ഹൃദയത്തിനുള്ളത് മുകളിൽ അതായത് രണ്ട് ഓറുക്കിളുകൾ അഥവാ ഏട്രിയംസ് ലെഫ്റ്റ് ഏട്രിയവും റൈറ്റ് ഏട്രിയവും കൂടാതെ ഒരു സിംഗിൾ വെൻട്രിക്കുളർ ഇതാണ് അവരുടെ ഹൃദയത്തിന്റെ ഘടന അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ എടുത്തു പറയുവാനുള്ളത് ഈ ആംഫിബിയൻസിൻ്റെ ഹൃദയത്തിൽ പ്യുവർ ബ്ലഡും ഇംപ്യൂർ ബ്ലഡും തമ്മിൽ മിക്സിങ് നടക്കുന്നുണ്ട് അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡി ഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ കലരുവാനുള്ള സാധ്യത ഉണ്ട് ആംഫിബിയൻസിൻ്റെ ഹൃദയം അത് അവരുടെ ഹൃദയത്തിന്റെ പ്രത്യേകതയാണ് ഇനി ആർ േമസ് എന്ന് പറഞ്ഞാൽ ദ ആർ കോൾഡ് ബ്ലഡഡ് അനിമൽസ് മീൻസ് അവരുടെ ശരീര ഊഷ്മാവ് കോൺസ്റ്റൻ്റായിട്ട് നിലനിർത്തുവാനുള്ള കപ്പാസിറ്റി അവർക്കില്ല ദ ആർ നോട്ട് ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ അതാണ് പോയിക്കുലോ തേമസ് അഥവാ കോൾഡ് ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു തന്ത്രപ്രധാനമായിട്ടുള്ള സവിശേഷത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്നത് അലിമെൻറ്ററി കനാലും യൂറിനറി ട്രാക്റ്റും റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും ഒന്നിച്ച് ഒരു ചേംബറിൽ തുറക്കുന്നുണ്ട് ആ ചേംബറിനെ വിളിക്കുന്ന പേര് ക്ലോയേക്ക എന്നാണ് മറ്റ് അനിമൽസിനൊന്നും ആ ഒരു സവിശേഷതയില്ല ഈ മൂന്ന് റീപ്രോ ഈ മൂന്ന് ഓർഗൻ സിസ്റ്റവും കൂടെ ഒരുമിച്ച് തുറക്കുന്ന ഒരു സവിശേഷത മറ്റ് അനിമൽസിനില്ല അത് ആംബിബിയൻസിൻ്റെ മാത്രം സവിശേഷതയാണ് ഇനി റെസ്പിറേഷൻ ബൈ ഗിൽസ് അതായത് ലാർവൽ ഫോംസ് റെസ്പിറേഷൻ നടത്തുന്നത് ഗിൽസിലൂടെയാണ് എന്നാൽ ലാൻഡ് ഫോംസ് ഫോംസ് ടെറസ്ട്രിയൽ അവര് റെസ്പിറേഷൻ നടത്തുന്നത് ലങ്സിലൂടെ തന്നെയാണ് എന്നാൽ അഡൽട്ട് ആയിട്ടുള്ള ആംഫിബിയൻസ് വെള്ളത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത് മോയിസ്റ്റ് സ്കിന്നിലൂടെയാണ് അപ്പൊ ഇവിടെ ആ സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം റെസ്പിറേഷൻ ബൈ ഗിൽസ് ഗിൽസ് കാണപ്പെടുന്നത് സ്റ്റേജിലാണ് പക്ഷെ അവർ അഡൽട്ടായിട്ട് മാറിയിട്ട് അവർ ലാൻഡ് ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കരയിലേക്ക് കയറുമ്പം അവർ ലങ്സിലൂടെയും എന്നാൽ വെള്ളത്തിലായിരിക്കുമ്പം അഡൽറ്റ് ആയിട്ടുള്ള ആംഫിബിയൻസ് മോയ്സ്ഡ് സ്കിന്നിലൂടെയും റെസ്പിറേഷൻ നടത്തും ഇനി സെക്സസ് ആർ സെപ്പറേറ്റ് അതായത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ഉണ്ട് ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ അതായത് ബാഹ്യ ബീജ സംയോജനമാണ് ഇനി ഓ വി പാരസാണ് മുട്ടയിടുകയാണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുക അല്ല ചെയ്യുന്നത് ഡിവലപ്മെൻറ്റ് ഈസ് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റ് പീരീഡിൽ ഒരു ലാർവൽ സ്റ്റേജ് ഉണ്ട് ആ ലാർവൽ സ്റ്റേജിൽ പിന്നീട് അതിന് രൂപാന്തരണം സംഭവിച്ച് അല്ലെങ്കിൽ മെറ്റമോർഫോസിന് വിധേയമായിട്ടാണ് അഡൽറ്റ് ആയിട്ട് മാറുന്നത് ഇനി എക്സാമ്പിൾസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഈ ക്ലാസ് ആംഫിബിയെ പ്രധാനമായിട്ട് മൂന്ന് സബ് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തേത് അനൂറ നല്ല പേരാണ് അനൂറ അനൂറ എന്ന് പറഞ്ഞാൽ ടെയിൽ ഇല്ലാത്ത ആംഫിബിയൻസ് അതാണ് അനൂറ അനൂറ എന്ന് പറയുന്ന സബ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ടെയിൽലെസ് ആംഫിബിയൻസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ബുഫോ പേര് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല ബുഫോ എന്ന് പറഞ്ഞാൽ ടോഡ് അഥവാ ചൊറിത്തവളകൾ രണ്ട് റാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഫ്രോഗ് തവള അടുത്തത് ഹൈല എന്ന് പറഞ്ഞാൽ ട്രീ ഫ്രോഗ് എന്ന് പറയും ഹൈല എന്ന് പറഞ്ഞാൽ ഈ വാഴയിലും മറ്റ് മറ്റ് നനവുള്ള മരത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു തവളയാണ് ഹൈല ഇനി റാക്വം ഫോറസ് എന്ന് പറഞ്ഞാൽ ഫ്ലൈ ഫ്രോഗ് ഇതിന്റെ ഡിജിറ്റ്സ് തമ്മിൽ ഈ വിരലുകൾ തമ്മിൽ ഒരു സ്കിൻ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അതിങ്ങനെ ആ ഡിജിറ്റ്സ് സ്പ്രെഡ് ലിംസിലെ അതായത് കൈകളിലെയും കാലുകളിലേയും ഡിജിറ്റ്സ് സ്പ്രെഡ് ചെയ്ത് വെക്കുമ്പം അതൊരു ചിറക് പോലെ തോന്നിക്കും പെറ്റാജിയം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ ഈ ഒരു ഉയരമുള്ള മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗ്ലൈഡ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ കാഴ്ചയിൽ എന്ന് തോന്നും അതുകൊണ്ടാണ് ഇതിനെ ഇതിനാ ഫ്രോഗ് എന്ന് വിളിക്കുന്നത് ഇനി രണ്ടാമത്തെ സബ് ക്ലാസ് അപ്പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻറ്റേജസ് ആപ്സന്റ് ആയിട്ടുള്ള ആ കാഴ്ചയിൽ പാമ്പിനെ പോലെ ഇരിക്കും അതിന് എക്സാമ്പിള് ഇക്തിയോഫിസ് ആണ് നമ്മുടെ നാട് നാടൻ പ്രദേപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ഇക്തിയോഫിസ് അതിൻ്റെ ചിത്രം ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും ഇനി മൂന്നാമത്തെ സബ്ക്ലാസ് അറിയപ്പെടുന്ന പേരാണ് യൂറോഡീല അതായത് ടൈൽഡ് ആംഫിബിയൻ ടൈൽ ഉള്ള ആംഫിബിയൻ അതിന് എക്സാമ്പിള് സാലമാണ്ടർ അല്ലെങ്കിൽ സാലമാൻഡ്ര എന്ന് പറയും അല്ലെങ്കിൽ ആംപ്ലിസ്റ്റോമ ഓന്തി കാഴ്ചയിൽ ഓന്തിനെ പോലെ ഇരിക്കും കളർഫുൾ കളർഫുള്ളാണ് പക്ഷെ ആണ് സ്കെയിൽസ് ഇല്ല അതാണ് ഏറ്റവും പ്രധാന നോട്ടഡ് ആയിട്ട് കാണുന്നത് നോയിസ്ഡ് സ്കിന്നാണ് ഈ ഇവിടെ എടുത്തു പറയേണ്ട ഒരു എൻട്രൻസ് പോയിന്റിന് വേണ്ടി നമുക്ക് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ സാലമാണ്ടറിന്റെ ലാർവ ലാർവൽ സ്റ്റേജിൽ തന്നെ അത് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ന്യൂട്ടണി ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓരോന്നും പരിശോധിച്ച് നോക്കാം ആദ്യത്തത് റാണ ടൈഗ്രിന എന്ന് പറയുന്ന ഫ്രോഗാണ് രണ്ടാമത്തത് റാണ ഹെക്സാഡക്റ്റൈല എന്ന് പറയുന്ന ഫ്രോഗ് മൂന്നാമത്തത് ഹൈല അഥവാ ട്രീ ഫ്രോക്ക് നാലാമത്തത് ഫോറസ് അഥവാ പറക്കുന്ന തവള ഫ്ലൈ ഫ്രോഗ് അഞ്ചാമത്തത് ചൊറിത്തവള അല്ലെങ്കിൽ ചൊറിയൻ തവള എന്നൊക്കെ പറയും ടോഡ് അടുത്തത് നല്ല സുന്ദര കുട്ടനായിട്ടുള്ള സാലമാണ്ടർ കണ്ടല്ലോ നല്ല കാഴ്ചയിൽ ഒന്നിനെ പോലെ ഇരിക്കും പക്ഷെ സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് സ്കിൻ മോയിസ്റ്റ് ആണ് അടുത്തത് ആംപ്ലിസ്റ്റോമ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇക്തിയോഫിസ് കണ്ട പാമ്പിനെ പോലെ ഇരിക്കുന്ന ഒരു ആംഭിബിയൻ ലുക്ക് ലൈക്ക് സ്നേക്ക് പക്ഷേ നമ്മളെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മളെ ഈ പുരയിടങ്ങളിലും നനവുള്ള പുരയിടങ്ങളിലും അതുപോലെ തോട്ടിൻ്റെ വക്കത്തും ഒക്കെ കാണപ്പെടുന്ന ഒന്നാണ് ഇക്തിയോഫിസ് അടുത്ത ക്ലാസ് ക്ലാസ് റെപ്റ്റീലിയ നമ്മൾ ജനറൽ ക്യാരക്ടേഴ്സ് പരിശോധിക്കാൻ പോവുകയാണ് ആദ്യത്തെ പോയിന്റ് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ അതാണ് സ്കി നമ്മളാ റെപ്റ്റെയിൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതായത് സ്കെയിൽസ് നല്ല ഡ്രൈ ആണ് അതുപോലെ കോർണിഫൈഡ് ആണ് അതായത് നല്ല കൂർത്തിരിക്കും പ്രധാനമായിട്ടും ഓന്തിൻ്റെയൊക്കെ ആ സ്കെയിൽസ് നന്നായിട്ട് കൂർത്തിരിക്കും ഈവൻ പെട്ടെന്ന് ഒരു ഓന്ത് നമ്മളെ പുറത്തൂടെ കയറിപ്പോയി അതിൻ്റെ സ്കെയിൽസ് നമ്മളെ പുറത്ത് കൊണ്ടിട്ട് മുറിവ് ഉണ്ടാകും ഇഞ്ചുറീസ് ഉണ്ടാകും ഇനി ആ എപ്പിഡർമൽ സ്കെയിൽസിനെ കൂർത്തിരിക്കുന്ന എപ്പിഡർമൽ സ്കെയിൽസിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂട്സ് ഇനി സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് ഷെഡ് ദയർ സ്കെയിൽസ് ആ സ്കിൻ കാസ്റ്റ് അതാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത ഈ പാമ്പുകൾ പടം പൊഴിക്കുമല്ലോ അതുപോലെ എല്ലാ ലിസാർഡ്സും സ്നേക്സും അവർ സ്കെയിൽസ് ഇടയ്ക്ക് ഒരു വർഷം കൂടുമ്പോൾ കൂടുമ്പോഴൊക്കെ ഇളക്കി കളയുന്നുണ്ട് അതിന് വിളിക്കുക ആ ഇളകി പോകുന്ന സ്കിന്നിൻ്റെ വേസ്റ്റിന് വിളിക്കുന്ന പേരാണ് സ്കിൻ കാസ്റ്റ് ശാസ്ത്രീയമായിട്ട് അതിന് വിളിക്കുന്ന പേര് മൗൾട്ടിങ് എന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് എക്ഡൈസിസ് എന്ന് വിളിക്കും മൗൾട്ടിങ് അഥവാ എക്ഡൈസിസ് ആ വാക്ക് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ആ വാക്ക് സൂചിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇനി ലിംസ് ടു പേഴ്സ് ഉണ്ട് അതായത് ഫോർ ലിംസും ഉണ്ട് ഹൈൻ ലിംസും ഉണ്ട് പക്ഷെ സ്നാക്സിന് ലിം സ്നാക്സ് എല്ലാം ലിംബ്ലെസ് ആണേ ഇനി ടിംബാനം റെപ്രസെൻറ്റ് ഇയർ അതായത് അവർക്കും ചെവി കൂടെ ഇല്ല ആ ചെവിയുടെ ആരംഭ ഭാഗം തന്നെ കർണപടമാണ് ത്രീ ചേമ്പേഡ് ഹാർട്ടാണ് പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട് മുൻ ചാപ്റ്റേഴ്സ് മുൻ ടെക്സ്റ്റ് ബുക്കിലെല്ലാം അവിടെ ഇൻകംപ്ലീറ്റ്ലി ഫോർ ചേമ്പേർഡ് ഹാർട്ട് എന്നാണ് എഴുതിയിരുന്നത് അതായത് നാല് ചേംബറുകൾ കാണാം പക്ഷേ വെൻട്രിക്കിൾസ് വ്യക്തമായി വിഭജിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് വെൻട്രിക്കിൾസിനെ ഒറ്റ ചേംബറായിട്ട് കണക്കാക്കാൻ പറ്റും മുകളിൽ രണ്ട് ഏട്രിയംസ് രണ്ട് ഏട്രിയംസും ഒരു ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു വെൻട്രിക്കിൾ അതാ അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൽ ത്രീ ഹാർട്ട് എന്നാണ് വിവരിച്ചിരിക്കുന്നത് ബ്രാക്കറ്റിൽ നമുക്ക് എഴുതിയേക്കാൻ നോക്കാം ബട്ട് എസെപ്റ്റം പാർഷ്യലി സെപ്പറേറ്റ് ദ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വെൻട്രിക്കിൾ ഡിവൈഡ് ചെയ്തിട്ടില്ല അതിനേക്കാളും നല്ലൊരു വാക്കാണ് ഞാൻ പറഞ്ഞത് ഇൻകംപ്ലീറ്റ്ലി ഫോർ ചേമ്പെയ്ഡ് ഹാർട്ട് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയാത്തിടത്തോളം കാലം ഞാൻ അങ്ങനെ എഴുതാത്തതാണ് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ ഒരു ഓപ്ഷൻ വന്നാൽ എഴുതില്ല പക്ഷേ ഹാർട്ട് ഈസ് കംപ്ലീറ്റ്ലി ഫോർ ചേമ്പെയ്ഡ് ഇൻ ക്രൊക്കഡൈൽ ആൻഡ് അലിഗേറ്റർ അലിഗേറ്ററിലും ക്രൊക്കടൈലിലും കംപ്ലീറ്റ്ലി ഫോർ ആണ് ഇനി ഇവർ പോയ്ക്കുലോ തേമസ് ആണ് കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ് അവർ റെസ്പിറേഷൻ നടത്തുന്നത് ലങ്സിലൂടെയാണ് ഫർട്ടിലൈസേഷൻ ഇന്ത്യൻ ആന്തര ബീജ സംയോജനമാണ് ഇനി ദർ ഓ വി പാരസ് എന്ന് പറഞ്ഞാൽ മുട്ടയിടും മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയും പക്ഷെ അതിന് ഈ സ്നേക്സിൽ വൈപ്പറും അതുപോലെ തന്നെ ചില സീ സ്നേക്സും എല്ലാം അവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണ് ചെയ്യുന്നത് വിവി പാരസാണ് ഇനി ഡിവലപ്മെൻറ്റ് ഈസ് ഡയറക്റ്റ് അതായത് ലാർവൽ സ്റ്റേജ് ഇല്ലാതെയാണ് നേരിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇനി എക്സാമ്പിൾസ് പരിശോധിച്ച് നോക്കാം കീലോൺ അഥവാ ടർട്ടിൽ കടലാമ ടെസ്റ്റിഡോ അഥവാ ടോർട്ടോയിസ് ലാൻഡ് അതായത് ടെറസ്ട്രിയൽ ആയിട്ടുള്ള ആമയാണ് ലാൻഡിൽ കാണപ്പെടുന്ന ആമ കമലിയോൺ അഥവാ ട്രീ ലിസാഡ് മരയോന്ന് കലോട്ടസ് അഥവാ ഗാർഡൻ ലിസാഡ് സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ് ഈ ഗാർഡൻ ലിസാഡിന്റെ മെയിൽസിന് മുഖം അതിൻ്റെ ബ്രീഡിങ് സീസണില് ഒരു ചുമന്ന കളർ വരും അപ്പൊ നമുക്ക് കാഴ്ചയിൽ തോന്നും ഏതോ ജീവിയെ പിടിച്ച് തിന്നിട്ട് കൊന്ന് തിന്നിട്ട് രക്തം പുറ പുരട്ടിക്കൊണ്ട് വരണം അങ്ങനെ അതുകൊണ്ട് ഒരു ബ്ലഡ് സക്കർ എന്ന് പറയുന്ന ഒരു ഓമന പേര് കൂടി അതിന് യഥാർത്ഥത്തിൽ അത് ബ്രീഡിങ് സീസണില് ഫീമെയിൽസിനെ അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് അടുത്തത് ക്രൊക്കഡൈലസ് അഥവാ മുതല അടുത്തത് ചീങ്കണ്ണി അഥവാ അലിഗേറ്റർ അടുത്തത് ഹെമീഡാക്ടൈലസ് അഥവാ വാൾ ലിസാർഡ് നമ്മളെ പല്ലി അടുത്തത് പോയിസണസ്നേക്സ് ആണ് ഈ സ്നേക്സ് നജ ഉണ്ട് നജ എന്ന് പറഞ്ഞാൽ നജ നജ കോബ്ര മൂർഖൻ പാമ്പ് അടുത്തത് ബംഗാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈറ്റ് അഥവാ ശംഖുവര അടുത്തത് വൈപ്പറ അഥവാർ അതാണ് ചേനത്തണ്ടൻ അഥവാ അണൽ ഇനി നോൺ പോയിസണസ് സ്നേക്സ് പൈത്തൺ ഉണ്ട് പൈത്തൺ എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് ഇനി റാക്സ്നേക്ക് അഥവാ ചേരയുണ്ട് ടയാസ് മ്യൂക്കോസസ് ഇനി നമുക്ക് ചിത്രങ്ങളൊന്ന് പരിചയപ്പെടാം ആദ്യത്തത് കടലാമ കീലോൺ രണ്ടാമത്തത് ടെസ്റ്റഡോ കരയിൽ കാണപ്പെടുന്ന ആമ അടുത്തത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യാത്തൊരു വാക്കാണ് വരാനസ് ഇതാണ് ഉടുമ്പ് അഥവാ വാലി എന്ന് പറയും നമ്മൾ പശ്ചിമഘട്ടത്തിൽ ധാരാളം കാണപ്പെടുന്നതാണ് ഈ ഇതിനെ മോണിറ്റർ ലിസാഡ് കൂടി വിളിപ്പേരുണ്ട് കാരണം നമുക്ക് അതിൻ്റെ റീസൺ എന്തുകൊണ്ട് മോണിറ്റർ ലിസാർഡെന്ന് വിളിക്കുന്നു എന്നൊരു കാരണം സെർച്ച് ചെയ്താൽ മനസ്സിലാകുന്നത് ഈ ക്രൊക്കടയിൽ കാണപ്പെടുന്നതിൻ്റെ ഒരു സൂചകമായിട്ടാണ് വരാനസിനെ കാണുന്നത് പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ അല്ല ഇനി കമലിയോൺ അഥവാ മരയോന്ത് കലോട്ടസ് അഥവാ ഗാർഡൻ ലിസാഡ് ഹെമിഡക്റ്റേലസ് അഥവാ പല്ലി അലിഗേറ്റർ അഥവാ ചീങ്കണ്ണി ക്രൊക്കടൈൽ അഥവാ മുതല പൈതൺ അഥവാ പെരുമ്പാമ്പ് കോബ്ര അഥവാ മൂർഖൻ വൈപ്പർ അഥവാ ചേനത്തണ്ടൻ അഥവാ അണലി ക്രൈറ്റ് അഥവാ ശംഖുവരേ ബംഗാരസ് ഫാസിയേറ്റസ് എന്ന് പറയും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു സംശയങ്ങൾ എല്ലാവരും ചോദിക്കുക ഓക്കെ താങ്ക്